بسم الله الرحمن الرحيم. بسم الله، الحمد لله، الصلاة والسلام على رسول الله، أما بعد. ആഗോള ചക്രവർത്തിയായ സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടം. മനുഷ്യരുടെ റൂഹെടുക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്ക് അസ്റാഈൽ അലൈഹിസ്സലാം ഇടയ്ക്കിടെ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ സന്ദർശിക്കാറുണ്ടായിരുന്നു. സുലൈമാൻ നബിയുടെ സദസ്സിൽ അദ്ദേഹം നടത്തുന്ന മൂല്യമേറിയ ഉപദേശങ്ങൾ കേൾക്കാൻ വേണ്ടിയായിരുന്നു അസ്റാഈലിൻ്റെ ഈ സന്ദർശനം. മറ്റുള്ളവരൊന്നും അറിയാതെ മനുഷ്യരൂപത്തിലായിരുന്നു അസ്റാഈലിൻ്റെ ഈ സന്ദർശനം മുഴുവനും. സദസ്സിൽ വിജ്ഞാനത്തിൻ്റെ മണിമുത്തുകൾ വാരി വിതറുകയാണ്. സുലൈമാൻ നബിയുടെ വാക്കുകൾ ശ്രവിക്കുന്ന ജനങ്ങളുടെ മുഖങ്ങളിൽ വ്യത്യസ്ത ഭാവങ്ങൾ മാറി മാറി വരികയാണ്. മലക്ക് അസ്റാഈൽ അലൈഹിസ്സലാമും സദസ്സിൽ മനുഷ്യരൂപത്തിൽ ഇരിക്കുന്നുണ്ട്. ഇടയ്ക്കെപ്പോഴോ ഒരാൾ തന്നെ രൂക്ഷമായി നോക്കുന്ന ായി സദസ്സിലെ മറ്റൊരാൾക്ക് അനുഭവപ്പെട്ടു. ഈ വിവരം സുലൈമാൻ നബിയോട് അദ്ദേഹം പരാതിയായി ബോധിപ്പിച്ചു. നബിയെ, ഒരാൾ കുറേ നേരമായി എന്നെ തുറിച്ചു നോക്കുന്നു. എനിക്ക് പരിചയമില്ലാത്ത ഒരാളാണ്. എന്തിനാണ് അയാൾ എന്നെ നോക്കുന്നതെന്ന് പിടികിട്ടുന്നില്ല. ഞാനാകെ അസ്വസ്ഥനാണ്. ആരാണ് നബിയെ അത്? സുലൈമാൻ നബി അയാളിലേക്ക് കണ്ണു പായിച്ചു. അത് മറ്റാരുമല്ല, മരണം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മാലാക അസ്റാഈൽ അലൈഹിസ്സലാമാണ്. ഈ വിവരം സുലൈമാൻ നബി അയാളോട് പറയുകയും ചെയ്തു. സ്വാഭാവികമായും അയാളുടെ അസ്വസ്ഥത വർദ്ധിച്ചു വന്നു. വേവലാതിയും ജീവിത വിഭവങ്ങൾ എത്ര ആസ്വദിച്ചാലും മതിവരാത്ത മനുഷ്യന് മരണം ഒരു പേടിസ്വപ്നമാണ്. എന്താവട്ടെ, മലക്കുൽ മൗത്താണ് തന്നെ രൂക്ഷമായി നോക്കുന്നതെന്ന് മനസ്സിലാക്കിയ അദ്ദേഹത്തിൻ്റെ ഭയവും അസ്വസ്ഥതയും കൂടിക്കൂടി വരികയാണ്. അദ്ദേഹം സുലൈമാൻ നബിയോട് ദുഃഖത്തോടെ പറഞ്ഞു, നബിയെ, തൽക്കാലം ഇദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് എന്നെയൊന്ന് രക്ഷപ്പെടുത്തി തരണം. അതെങ്ങനെ? അസ്റാഈലിനെ അള്ളാഹു നിയോഗിച്ചതാണല്ലോ, അദ്ദേഹത്തിൻ്റെ ജോലിയും മറ്റൊന്നുമല്ലല്ലോ. അതിനാൽ ഇക്കാര്യത്തിൽ ഞാൻ നിസ്സഹായനാണ്. പക്ഷേ അയാളൊരിക്കലും സുലൈമാൻ നബിയെ വിടാൻ ഭാവമില്ല. നബിയെ, അങ്ങേക്ക് റബ്ബ് കാറ്റിനെ വിധേയമാക്കി തന്നിട്ടുണ്ടല്ലോ, കാറ്റിനോടൊന്ന് എന്നെ ദൂരസ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞൂടെ. അയാളെ സംബന്ധിച്ചിടത്തോളം മരണത്തിൽ നിന്ന് താൽക്കാലിക ഒളിച്ചോട്ടമാണ് അയാളുടെ ആവശ്യം. അയാളുടെ നിരന്തരമായ അപേക്ഷ മാനിച്ച് സുലൈമാൻ നബി അലൈഹിസ്സലാം അയാൾ പറഞ്ഞ സ്ഥലത്തേക്ക് അയാളെ കൊണ്ടുപോയാക്കാൻ കാറ്റിനോട് പറഞ്ഞു. അങ്ങനെ അയാൾ ആവശ്യപ്പെട്ട പ്രകാരം സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഫലസ്തീനിലുള്ള സുലൈമാൻ നബിയുടെ സദസ്സിൽ നിന്നും ജസീറത്തുൽ ഹിന്ദ് ഇന്ത്യയിലേക്ക് വായുവേഗത്തിൽ അയാളെത്തി. സദസ്സ് പിരിഞ്ഞു. മറ്റൊരിക്കൽ സുലൈമാൻ നബി അലൈഹിസ്സലാം അസ്റാഈലിനെ കണ്ടപ്പോൾ അസ്റാഈലിനോട് ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ചു. താങ്കളെ അള്ളാഹു നിയോഗിച്ചത് മനുഷ്യരുടെ റൂഹ് പിടിക്കാനാണല്ലോ. സമയവും സന്ദർഭവും എത്തിയാൽ അതങ്ങ് ചെയ്താൽ പോരെ. നിങ്ങളെന്തിനാണ് മനുഷ്യനെ ഇങ്ങനെ നോക്കിപ്പെടുപ്പിക്കുന്നത്? അസ്റാഈൽ പറഞ്ഞു, നബിയെ, ഞാനൊരിക്കലും ആ മനുഷ്യനെ നോക്കിപ്പെടുപ്പിച്ചതല്ല. സത്യത്തിൽ ഞാനാണ് ഭയപ്പെട്ടത്. ഞാൻ ഭയപ്പെട്ടത് കൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങനെ നോക്കിയത്. താങ്കൾ എന്തിനാണ് ഭയക്കുന്നത്? അയാളുടെ ആത്മാവെടുക്കാൻ താങ്കൾക്കൊരിക്കലും ഭയപ്പെടേണ്ടതില്ലല്ലോ. ഇത് അത്ഭുതമാണല്ലോ. കാര്യം അതൊന്നുമല്ല നബിയെ. ഓരോരുത്തരുടെ റൂഹ് പിടിക്കേണ്ട സമയവും സ്ഥലവുമൊക്കെ ഓരോ ഷഅബാൻ 15-നും അള്ളാഹു എനിക്ക് രൂപരേഖ നൽകും. അതനുസരിച്ച് ആ മനുഷ്യൻ്റെ റൂഹ് പിടിക്കേണ്ട സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ റൂഹ് പിടിക്കേണ്ട സ്ഥലം ഇന്ത്യയിൽ വെച്ചാണ്. അയാൾ പക്ഷേ ഫലസ്തീനിൽ അങ്ങയുടെ സദസ്സിലിരിക്കുന്നു. അയാളുടെ സമയം അടുത്തിട്ടും ഇനി എങ്ങനെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇന്ത്യയിലെത്തുമെന്നതിൽ ഞാൻ അത്ഭുതപ്പെട്ടു. എന്ത് വാഹനത്തിൽ പോയാലും നിശ്ചിത സമയത്തിനുള്ളിൽ അയാൾ അവിടെ എത്തുകയില്ല. എനിക്കാണെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പന നടപ്പാക്കുകയും വേണം. ആ വേവലാതിയോടെയാണ് ഞാൻ അയാളെ നോക്കിയത്. അപ്പോഴാണ് അയാൾ അങ്ങയുടെ അരികിലെത്തിയതും അന്നത്തെ സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. പ്രകാശം കൊണ്ട് പടച്ച എനിക്ക് അടുത്ത സമയത്ത് എവിടെയെത്താനും അള്ളാഹു നിശ്ചയിച്ച പ്രകാരം കൃത്യസമയത്ത് തന്നെ കൃത്യ സ്ഥലത്ത് വെച്ച് തന്നെ റൂഹ് പിടിക്കാനും കഴിഞ്ഞു. ഇന്ത്യയിൽ നിന്ന് റൂഹ് പിടിക്കേണ്ട അയാൾ നിമിഷ നേരം കൊണ്ടാണ് ഫലസ്തീനിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിയത്. അതുകൊണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എവിടെയായിരുന്നാലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. അത് ഭദ്രമായി കെട്ടിപ്പൊക്കിയ കോട്ടകൾക്കുള്ളിലാണെങ്കിലും ശരി. അള്ളാഹു നമ്മുടെയൊക്കെ ആക്കിബത്ത് നന്നാക്കി നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.